हलो फ्रेंड्स नाचुरल कुकिंग वेल्ड स्वागत अब इन नम्बर नमें चुंड निम वर्धिपान अब चुंड सॉफ्टानुर रेमडी तैयार नाचुल अवी या कुछ नारंग नीरेड़े नमुक कुछ पंचसार आवश्यु अब आदमी नम्बर स्टेप स्क्रबा अड़ता नमुक वे कुछ बीट्रूटि ज्यूसान पे कुछ न आवश्यु अब या कुछ नवे वैचु अब इत्र इंग्रीडियंस नमुक इतना वे वे अब आदमी बौल्ले या कुछ पंचसार इटको अब अर टीसपूण पंचसार नमुक इन बौल्ले अब नमुक पंचसार इटक इन नमुक अद पंचसार चुदायलिपी वाले कुछ नारंग नीर ഒഴിച്ചുകൊടുക്ക ഇതാണ് നമ്മുടെ സ്ക്രബ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ ആ തൊലിയൊക്കെ ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ പൊട്ടി പൊളിഞ്ഞൊക്കെ ഒന്ന് പോയിട്ട് അതിന്റെ ആ നല്ലൊരു സോഫ്റ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് നിങ്ങൾ വളരെ ഒത്തിരി ഇതായിട്ട് റഫ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ സ്ക്രബ് ചെയ്തു കൊടുക്കുക ഇനി അത് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുടച്ച് മാറ്റിയിട്ട് ഇനി നമുക്ക് ഇതേ വേറൊരു ബൗളിലേക്ക് തന്നെ കുറച്ച് ബീറ്റ്റൂട്ട് ജ്യൂസ് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നെയ്യ് ഒരു വളരെ കുറച്ച് ഇട്ടു കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് നാരങ്ങ നീര് ഒരു 2-3 ഡ്രോപ്സ് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇത് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കുക അപ്പോൾ ഈ ഇതാണ് നമ്മുടെ ചുണ്ടിൽ നമ്മൾ അപ്ലൈ ചെയ്തു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് ഡെയിലി വേണമെങ്കിലും അപ്ലൈ ചെയ്തു കൊടുക്കാം അപ്പോൾ ഇത് തയ്യാറാക്കി അധികം വെക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇതിൽ നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അപ്പപ്പം ഉണ്ടാക്കി എടുക്കുന്നതാണ് നല്ലത് ഇത് നമുക്ക് ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 2 ഡേയ്സ് ഒക്കെ മാത്രം വെച്ചാൽ മതിയാവും അത് കഴിഞ്ഞ് നമ്മൾ പുതുതായിട്ട് തയ്യാറാക്കി തന്നെ യൂസ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിന് നല്ലൊരു കളറൊക്കെ കിട്ടാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ് അപ്പോൾ നെയ്യൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് ചുണ്ട് എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കാനും നോക്കുക പിന്നെ നമ്മുടെ ചുണ്ടിലൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ അടർന്നു പോകുമ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് വലിച്ച് പൊളിക്കാതിരിക്കുക ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെയും എല്ലാവർക്കും നന്ദി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് അറിയിക്കുക